നമസ്കാരം. ബലാത്സംഗ കേസിൽ കോടതി വെറുതെ വിട്ട ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കൽ പിസി ജോർജിനെ സന്ദർശിച്ചു. ഈരാറ്റുപേട്ടയിലെ പിസി ജോർജിന്റെ വീട്ടിലെത്തിയാണ് ഫ്രാങ്കോ മുളയ്ക്കൽ കൂടിക്കാഴ്ച നടത്തിയത്. വീട്ടിലെത്തിയ ഫ്രാങ്കോ മുളയ്ക്കലിനെ ആലിംഗനം ചെയ്തും കയ്യിൽ മുത്തിയുമാണ് പിസി ജോർജ് സ്വാഗതം ചെയ്തത്. സ്വാഭാവിക സന്ദർശനം മാത്രമാണ് നടന്നതെന്ന് കൂടിക്കാഴ്ചയ്ക്ക് ശേഷം പിസി ജോർജ് മാധ്യമങ്ങളോട് പറഞ്ഞു. ബിഷപ്പ് നന്ദിയുള്ളവനാണെന്ന് വ്യക്തമായെന്നും പിസി ജോർജ് പറഞ്ഞു. മതവിശ്വാസവും കുടുംബജീവിതവും തകർത്ത് നക്സലിസവും കമ്മ്യൂണിസവും വളർത്താനാകുമെന്ന തെറ്റായ ധാരണയാണ് ഇതിനെല്ലാം കാരണമെന്നും പി സി ജോർജ് പറഞ്ഞു. അതേസമയം കേസിന്റെ വിധി പുറത്തു വന്നപ്പോൾ പ്രതിഷേധം രേഖപ്പെടുത്തിയ മുൻ കോട്ടയം ഡിവൈഎസ്പി ഹരിശങ്കറിനെതിരെ പി സി ജോർജ് ആരോപണം ഉയർത്തി. അപ്പീൽ കൊടുക്കാൻ സ്വാതന്ത്ര്യമുണ്ട്, എന്നാൽ ഹരിശങ്കർ സംസാരിച്ചത് ജഡ്ജിയെ അപമാനിക്കുന്നത് പോലെയാണെന്നും ജോർജ് പറഞ്ഞു. ഉദ്യോഗസ്ഥന് എന്തിനാണ് ഇത്രയും ആവേശമെന്നും ഡിവൈഎസ്പിയെയും സർക്കിളിനെയും മഠത്തിൽ നിന്നും ഓടിച്ചത് താനാണെന്നും പി സി ജോർജ് ആരോപിച്ചു. താൻ രാത്രി ചെല്ലും കുടിച്ച് കൂത്താടുകയായിരുന്നുവെന്നും വിശദമായ പത്രസമ്മേളനം നടത്തുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഫ്രാങ്കോ പിതാവ് മോശം സ്വഭാവമുള്ളവനാണെന്ന് പറഞ്ഞാൽ സ്ത്രീകൾക്കും കുടുംബങ്ങൾക്കും സഭയോടുള്ള വിശ്വാസം നഷ്ടമാകും. അദ്ദേഹം തെറ്റു ചെയ്തെന്ന് പറഞ്ഞാൽ സ്വാഭാവികമായി കത്തോലിക്ക ക്രിസ്ത്യൻ മതവിശ്വാസികൾക്ക് തന്നെയാണ് പരാജയം ഉണ്ടാകുന്നത്. അതുതന്നെയാണ് ശബരിമല വിഷയത്തിലും കണ്ടത്. മതവിശ്വാസം തകർക്കാനുള്ള ശ്രമങ്ങളാണ് കാണുന്നത്. ഭരണാധികാരികൾ ചെയ്ത മര്യാദകേടാണ് താൻ ചൂണ്ടിക്കാട്ടുന്നതെന്നും പി സി ജോർജ് അവകാശപ്പെട്ടു. ലോകം മുഴുവൻ ബ്ലാക്ക് മാസിന്റെ പ്രവൃത്തിയാണ് നടക്കുന്നതെന്നും കേസിലെ വാദിഭാഗം ബ്ലാക്ക് മാസിന്റെ ഭാഗമാണെന്നും പി സി ജോർജ് കുറ്റപ്പെടുത്തി. അതേസമയം തന്നെ കന്യാസ്ത്രീ പീഡനക്കേസിൽ ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കൽ കുറ്റവിമുക്തനാക്കപ്പെട്ടത് രാഷ്ട്രീയമായി ഉപയോഗിക്കാൻ ജനപക്ഷ നേതാവ് പി സി ജോർജ് ശ്രമങ്ങൾ നടത്തുന്നതായി സൂചനകളും പുറത്തുവരുന്നുണ്ട്. പുതിയ സാഹചര്യത്തിൽ സഭയ്ക്കൊപ്പം നിലകൊള്ളുന്ന വിശ്വാസികളെ വോട്ടാക്കി മാറ്റാനാണ് പുതിയ കരുനീക്കങ്ങളെന്നാണ് സൂചന. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബിജെപി അനുകൂല പ്രസ്താവനകൾ നടത്തിയിരുന്നുവെങ്കിലും നിയമസഭയിലേക്ക് എത്താൻ ജോർജിന് സാധിച്ചിരുന്നില്ല. ലവ് ജിഹാദ്, നർക്കോട്ടിക് ജിഹാദ് വിഷയങ്ങളിൽ അദ്ദേഹം നടത്തിയ പ്രസ്താവനകൾ മുസ്ലിം സമുദായത്തിൽ നിന്ന് വലിയ എതിർപ്പും പ്രകടമായി. നിയമസഭയിലേക്ക് തിരികെ എത്തണമെങ്കിൽ ക്രിസ്ത്യൻ വിശ്വാസികളുടെ പൂർണ്ണ പിന്തുണ നേടാൻ ജനപക്ഷത്തിന് സാധിക്കണം. കന്യാസ്ത്രീ പീഡനക്കേസിൽ പൂർണ്ണമായും പ്രതിയായിരുന്ന ബിഷപ്പിനൊപ്പം നിന്ന പി സി ജോർജ് ഇത് വോട്ടാക്കി മാറ്റാനുള്ള നീക്കങ്ങളാണ് നടത്തുന്നത്. ബിഷപ്പിന്റെ പിന്തുണയോടുകൂടി പി സി ജോർജ് രാഷ്ട്രീയ നീക്കങ്ങൾ നടത്താനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ലെന്ന് കെന്നഡി കരിമ്പൻകാലയും പറഞ്ഞു. പി സി ജോർജ് അത്തരമൊരു നീക്കം നടത്തുമോ എന്ന് തള്ളിക്കളയാനാവില്ല. നീക്കമുണ്ടായാലും വിശ്വാസികളുടെ പിന്തുണ നേടാൻ അദ്ദേഹത്തിന് കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ലെന്നും കരിമ്പൻകാല പറഞ്ഞു.